അല്ല ഇതിനകത്ത് ഒന്ന് അരുൺകുമാർ പറഞ്ഞ കാര്യം ഞാനും അംഗീകരിക്കുകയാണ്. പുകമറയിൽ നിർത്താനായിട്ട് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. കാരണം ഈ പുകമറയിൽ നിർത്തേണ്ടത് ബി ജെ പിയുടെ ആവശ്യവും കൂടിയാണ്. കേരളത്തിലെ ബി ജെ പിയുടെ പ്ലാൻ നടത്തണമെങ്കിൽ പിണറായി വിജയനെതിരെ നടപടിയെടുക്കുകയല്ല, അത് പുകമറയിൽ നിർത്തി ബാർഗെയിൻ ചെയ്യുക, പരസ്പരമുള്ള സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഇത് ആവശ്യമാണ്. അതല്ലെങ്കിൽ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് തന്നെ പറഞ്ഞത് ഒരു ബാഗ് ഡിപ്ലോമാറ്റിക് ചാനലിൽ അയച്ചു, അത് മുഖ്യമന്ത്രി മറന്നു വെച്ച ബാഗ് ആയിരുന്നു, അതിനകത്തായിരുന്നു കറൻസി മുഴുവൻ എന്നാണ് പറഞ്ഞത്. ശിവശങ്കരൻ, പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ശിവശങ്കരൻ അത് കസ്റ്റംസിന് കൊടുത്ത മൊഴിയിൽ സാധൂകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളിതുവരെ വർഷം രണ്ടോ മൂന്നോ ആയി, നാളിതുവരെ പിണറായി വിജയനോട് ഒരു ഇമെയിൽ അയച്ച് ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു ബാഗ് മറന്നു വെച്ചു എന്ന് പറയുന്ന ആരോപണം ശരിയാണോ എന്ന് പോലും ചോദിക്കാത്ത കേന്ദ്ര സർക്കാർ. ലൈഫ് മിഷനിൽ അഴിമതി നടത്തിയിട്ട് 150 ദിവസം ശിവശങ്കരൻ ജയിലിനകത്ത് കിടന്നു. ആ ലൈഫ് മിഷന്റെ ചെയർമാനായ പിണറായി വിജയനോട് നിങ്ങളുടെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന് പോലും ചോദിക്കാത്ത കേന്ദ്ര സർക്കാർ ഇപ്പോ ഐ ജി എസ് ടി വെട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ആരോപണം. അത് ഗവൺമെന്റിന്റെ തന്നെ ഇൻകം ടാക്സ് വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയും ചെയ്തു. ആ ഐ ജി എസ് ടി വെട്ടിപ്പ് നടന്നിന്ന് പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം പോലും നടത്താത്ത ബി ജെ പി അത് പുകമറ ഉണ്ടാക്കി പിണറായി വിജയനെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ശരിയാണ്. അരുൺകുമാർ പറഞ്ഞത് 100% ശരിയാണ്. അല്ല, ഞാൻ പറയട്ടെ, അത് ജി എസ് ടി വരുന്നത് എങ്ങനെയാ? ജി എസ് ടി വരുന്നത് കൊടുക്കാത്ത സേവനത്തിന് ഇൻവോയ്സ് റെയ്സ് ചെയ്ത് പേയ്മെന്റ് മേടിച്ചു എന്ന് പറഞ്ഞാൽ ജി എസ് ടി വകുപ്പ് പ്രകാരം അത്തരത്തിലൊരു സർവീസ് കൊടുത്തിട്ടില്ലെങ്കിൽ, കപടമായിട്ട് ഫേക്ക് ഇൻവോയ്സ് റെയ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ജി എസ് ടി നിയമപ്രകാരം കുറ്റകരമാണ്. അത് അന്വേഷിക്കേണ്ടേ ഐ ജി എസ് ടി? എന്താ അന്വേഷിക്കാണ്ട് മിണ്ടാതിരിക്കുന്നത്? എന്താ ഈ ഓടും കുതിര, ചാടും കുതിര, ക്ലിഫ് ഹൗസ് കണ്ടാൽ നിൽക്കും കുതിര എന്നുള്ള പറഞ്ഞ മാതിരി കേന്ദ്രത്തിന്റെ അന്വേഷണ ഏജൻസി മുഴുവൻ നിൽക്കുന്നത്? അപ്പൊ അത് അവിടെ അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ പറയുന്ന അവകാശവാദങ്ങൾ, സപ്ലൈകോയുടെ കിറ്റും മറ്റതുമെല്ലാം, ഉത്രാടപ്പാച്ചിലിന്റെ സമയത്ത് ജനം റേഷൻ കടയിൽ പോയി ക്യൂ നിൽക്കുകയായിരുന്നു. അവിടെ നിരവധി തവണ പി ഒ എസ് മെഷീൻ കേട് വന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ സർക്കാരിൽ നിന്ന് കിട്ടുന്ന മേറ്റ് മേടിക്കാൻ ആത്മാഭിമാനം പോലും കളഞ്ഞ് നിൽക്കാൻ ഉണ്ടാക്കിയ സാഹചര്യം ഈ ഗവൺമെന്റ് അല്ലേ? ഓണം വന്നത് രാവിലെ പത്രപ്രസ്താവന കണ്ടപ്പോഴല്ലോ ഓണം വന്നു എന്ന് അറിയേണ്ടത്. സർക്കാർ അതിനുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്യേണ്ടായിരുന്നോ? അത് ചെയ്തില്ല. പിന്നെ സപ്ലൈകോയിൽ ഉൾപ്പെടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം അനുഭവിച്ച ജനങ്ങളുടെ മുന്നിൽ ഞാൻ ഇനി എന്തു പറയാനാ? അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളും. പിന്നെന്താ ഇവിടെ സൂചിപ്പിച്ചത്? മുഖ്യമന്ത്രി മറുപടി പറയണ്ട, മാധ്യമങ്ങളോട് പറയണ്ട, ജനങ്ങളോട് മറുപടി പറയണ്ട, ഇതൊന്നും മറുപടി പറയേണ്ടത്. ഇടതുപക്ഷ മൂല്യത്തിന്റെ ഏത് അളവുകോൽ വെച്ചാൽ നിങ്ങൾ ഈ അക്കൗണ്ടബിലിറ്റിയെ കുറിച്ച് പറയുന്നത്? ഒരു ആരോപണം ഉണ്ടായാൽ, ഒരു ആക്ഷേപം ഉണ്ടായാൽ അതിന് മറുപടി പറയുക എന്നുള്ള സാമാന്യ മര്യാദയല്ലേ രാഷ്ട്രീയത്തിൽ? മാത്യു കുഴൽനാടൻ വന്ന് മറുപടി പറഞ്ഞു, നിങ്ങൾക്ക് തൃപ്തിയായോ? അത് വേറെ വിഷയം. നിങ്ങൾ അങ്ങേർക്കെതിരെ അന്വേഷണം ഉണ്ടാക്കിയല്ലോ. അരുൺകുമാറിനോട് എന്റെ ചോദ്യം, മാത്യു കുഴൽനാടനെതിരെയുള്ള അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, വീണ വിജയനെതിരെ എപ്പോ അന്വേഷണം നടത്തും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വീണ വിജയനെതിരെ എപ്പോ അന്വേഷണം നടത്താൻ പറ്റും? ആരോപണം ഉണ്ടല്ലോ, ആരോപണം ഇല്ലാതിരിക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ജി എസ് ടി രേഖകൾ പുറത്തുവിടുന്നില്ല? എ കെ ബാലൻ പറഞ്ഞത് എം ബി ഗോവിന്ദൻ അവസാനം കാറിനകത്ത് ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായല്ലോ, ഭർത്താവ് എന്താ ഇതിനെ സംബന്ധിച്ച് പറയാത്തത്? അപ്പോൾ ഇത് മുഴുവൻ പുകമറയ്ക്കകത്ത് നിങ്ങളെ നിർത്തിയിരിക്കുന്നത് ഈ അടുത്ത തെരഞ്ഞെടുപ്പിലും സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു ബാർഗൈനിങ്ങിന് വേണ്ടി ബി ജെ പി നടപടി. എനിക്ക് ചുരുക്കിയ ഒരു മറുപടി കൂടെ വേണം ശ്രീ രാജീവ് നായർ. എനിക്ക് വേഗം ഒരു ഇടവേളയിൽ കൂടി പോകേണ്ടതുകൊണ്ടാണ്, കേന്ദ്ര വിരുദ്ധത നിങ്ങൾ പറയാത്ത ഒരു നശീകരണ പ്രതിപക്ഷമായി മാറുക എന്നതുകൊണ്ട്. അല്ല, അത് ഞാൻ പറയട്ടെ. കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നില്ല, ലോക്സഭയിൽ എം പിമാർ അവരുടെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ മുഖ്യമന്ത്രി എപ്പോഴാണ് ഒരു സർവകക്ഷി യോഗം വിളിച്ച് ഇത് സംബന്ധിച്ച ഒരു നിവേദന സംഘം? ഹലോ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഒരു നിവേദക സംഘം കേന്ദ്രത്തിലേക്ക് പോകണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എപ്പോഴാണ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്? എംപിമാരെയൊക്കെ വിളിച്ചിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയൊക്കെ ചെയ്തല്ലേ ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുൻപും? പറ്റില്ല എന്ന് പറഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ പറയൂ. ഒറ്റ ചോദ്യം പാർലമെന്റ് ചോദിച്ചിട്ടില്ല, ഒരു മന്ത്രിമാരെ കാണാൻ പോയിട്ടുമില്ല. ആര് പറഞ്ഞു? കോൺഗ്രസ് പറഞ്ഞില്ലേ, ഫ്ലോർ ഓഫ് ദ ഹൗസിൽ കോൺഗ്രസ് പറഞ്ഞില്ലേ നിങ്ങൾ കാണിക്കുന്നത് മണ്ടത്തരമാണ്? കിഫ്ബി എന്ന് പറയുന്നത് നിങ്ങൾ ബജറ്റ് ഉത്തർപ്രദേശിന് വർദ്ധിപ്പിച്ചു, മധ്യപ്രദേശിന് വർദ്ധിപ്പിച്ചു, ഹരിയാനയ്ക്ക് വർദ്ധിപ്പിച്ചു, കേരളത്തിന്റെ പകുതിയായി വെട്ടി കുറച്ചു. ഞാൻ പറയട്ടെ,
അരുണ എന്നോടാണല്ലോ ചോദ്യം, അരുണ എന്നോടാണല്ലോ ചോദ്യം. ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ എന്താ വായ്പാ വരുന്നത് വെട്ടിക്കുറച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ? കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷനും വേണ്ടി കമ്പനി ഉണ്ടാക്കി കടമെടുത്തു. ഈ കടമെടുക്കുമ്പോൾ ഇത് കടമെടുപ്പ് പരിധിയിൽ വരും എന്ന് കേരളത്തിന്റെ പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞില്ലേ? എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? നിങ്ങൾ മറ്റേ ആലപ്പുഴയിലെ ശാസ്ത്രജ്ഞൻ വലിയ കാര്യത്തെ പറഞ്ഞു, ജി എസ് ടി പറഞ്ഞു കേരളം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നു ജി എസ് ടി. ഞങ്ങളാണോ പറഞ്ഞത്? തോമസ് ഐസക് അല്ലേ പറഞ്ഞത് കേരളത്തിൽ ജി എസ് ടി ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ?